നമസ്കാരം. കോൺഗ്രസ് ആണ് തന്നെ ബി ജെ പി ആക്കിയതെന്നും മടുത്തിട്ടാണ് താൻ പാർട്ടി വിടുന്നതെന്നും പത്മജ വേണുഗോപാൽ. കോൺഗ്രസ് വിടുന്നതിൽ ആയിരുന്നു പത്മജയുടെ ഈ പ്രതികരണം. ഒരു പാർട്ടിക്ക് ഏറ്റവും അത്യാവശ്യം ഒരു ലീഡാണ്. ഞാൻ മോദിയിൽ കണ്ടത് നല്ലൊരു നേതൃത്വമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ പാർട്ടിയുമായി അകന്നിരിക്കുകയായിരുന്നു. എന്നെ തോൽപ്പിച്ചത് ആരൊക്കെയാണെന്ന് നന്നായിട്ട് അറിയാം. പരാതി നൽകിയിട്ട് പോലും പാർട്ടി എനിക്ക് യാതൊരു പരിഗണനയും നൽകിയില്ല. ഞാൻ ആർക്കെതിരെയാണോ പരാതി നൽകിയത് അവരെ തന്നെ എന്റെ പല സ്ഥാനങ്ങളിൽ നിയമിച്ചുവെന്ന് പത്മജ ആരോപിച്ചു. എല്ലാം സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. അതുകൊണ്ട് പ്രചാരണങ്ങളിലേക്ക് ഒന്നും ഇറങ്ങിയിരുന്നില്ല. ഞാൻ ഒരിക്കലും ചതിയല്ല കാണിച്ചത്. കോൺഗ്രസിലുള്ളവർ എന്നെ ബി ജെ പി ആക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പോകുമ്പോൾ പോലും എനിക്ക് ആരോടും പരാതിയില്ല. ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതിൽ യാതൊരു പരാതിയില്ലെന്നും പത്മജ പറഞ്ഞു. എന്റെ പിതാവ് എത്ര വിഷമത്തോടെയാണ് ഈ ഭൂമിയിൽ നിന്ന് പോയതെന്ന് ആർക്കും അറിയില്ല. അത് പറയാൻ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. കെ മുരളീധരൻ എനിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ചിരിയാണ് വരുന്നത്. അദ്ദേഹം തന്നെ പിന്നീട് ഇത് തിരുത്തിക്കോളുമെന്നും പത്മജ പറഞ്ഞു. പിതാവ് കെ കരുണാകരൻ ഒരു കാലത്ത് ഏറ്റവും എതിർത്തിരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയായിരുന്നു. അവരുമായി പോലും കൈകൊടുക്കാൻ അദ്ദേഹം തയ്യാറാണ്. അത് പാർട്ടിയിൽ നിന്ന് നേരിട്ട് അവഗണന കൊണ്ടാണ്. പാർട്ടിയിലുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ പാർട്ടിയിൽ വന്ന കാലം മുതൽ അവഗണന അനുഭവിക്കുന്നുണ്ട്. അന്നൊന്നും കെ മുരളീധരനെ കണ്ടിട്ടില്ല. അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തോട് ഒരു താല്പര്യവും കാണിക്കാത്തയാളാണ് മുരളീധരൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി നൽകേണ്ട കാര്യമില്ല. പത്മജയ്ക്ക് എല്ലാം തന്നു എന്ന് പറയുന്നത് തെറ്റാണ്. എന്റെ സീറ്റ് തന്ന് പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. ആരൊക്കെ തോൽപ്പിച്ചുവെന്ന് അക്കമിട്ട് നിരത്തി പാർട്ടി അറിയിച്ചതാണ്. മാർക്സിസ്റ്റുകാരും ബി ജെ പിക്കാരുമല്ല എന്നെ തോൽപ്പിച്ചത്. ആ മണ്ഡലത്തിൽ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട്. കെ മുരളീധരൻ ഇന്ന് എന്നോട് എല്ലാം പറഞ്ഞ് തിരിച്ചു പറയുന്ന ഒരു കാലം വരുമെന്നും പത്മജ പറഞ്ഞു. നന്ദി.